നമസ്കാരം. വളരും തോറും പിളരും, പിളരും തോറും വളരും. ഈ സിദ്ധാന്തം കേരള കോൺഗ്രസ്സുകാരുടെ കാര്യത്തിൽ ഒരിക്കൽ കൂടി അന്വർത്ഥമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിക്കാൻ ഇരു മുന്നണികളും കേരള കോൺഗ്രസ്സുകാരെ രംഗത്തിറക്കിയതോടെ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് ഇത്തവണ കെ എം മാണിയുടെ പിന്മുറക്കാർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. യു ഡി എഫിലായിരുന്നപ്പോൾ 2009 മുതൽ കോട്ടയം സീറ്റിൽ മത്സരിച്ച് വിജയിക്കുന്നത് കേരള കോൺഗ്രസ് എം ആണ്. അതിനു മുൻപ് 1998 മുതൽ 2004 വരെ സി പി എമ്മിന്റെ സുരേഷ് കുറുപ്പായിരുന്നു മണ്ഡലത്തിൽ നിന്നുള്ള വിജയ്. 1971 1977 കേരള കോൺഗ്രസ് കോട്ടയത്ത് നിന്നും വിജയിച്ചിട്ടുണ്ടെങ്കിലും 1989 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തല വിജയിച്ചു. 1991 അദ്ദേഹം വിജയം തുടർന്നു. 2019 മുതൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം എൽ എ തോമസ് ചാഴിക്കാടൻ വിജയിച്ചപ്പോൾ അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി എൻ വാസവൻ രണ്ടാമതെത്തി. 100,000+ വോട്ടിനായിരുന്നു യു ഡി എഫ് വിജയിച്ചത്. എൻ ഡി എ സ്ഥാനാർത്ഥിയായ മുൻ എം ബി പി സി തോമസ് 1.54 ലക്ഷം വോട്ട് നേടി ശ്രദ്ധേയമായ പ്രകടനം നടത്തുകയും ചെയ്തു. ഇത്തവണ എൽ ഡി എഫിൽ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. തോമസ് ചാഴിക്കാടനെ അവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജോസും കൂട്ടരും മുന്നണി വിട്ട സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ നിന്നും സീറ്റ് തിരിച്ചെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കിയിരുന്നു. എന്നാൽ സീറ്റ് ജോസഫ് ഭാഗത്തിന് വിട്ടു നൽകാനായിരുന്നു അന്തിമ തീരുമാനം. ഫ്രാൻസിസ് ജോർജിനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി ജോസഫ് ഭാഗം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇടുക്കി മുൻ എം പിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമാണ് ഫ്രാൻസിസ് ജോർജ്. കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാനും മുൻമന്ത്രിയുമായ കെ എം ജോർജിന്റെ മകനുമാണ് ഫ്രാൻസിസ് ജോർജ്. 1999 ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു. കോട്ടയം നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കേരള കോൺഗ്രസ് എമ്മിനെ എൽ ഡി എഫിൽ എത്തിച്ചത്. മുന്നണി വിടാതിരുന്ന ജോസഫ് ഭാഗം യു ഡി എഫിൽ തുടരുകയും ചെയ്തു. ജോസിന്റെയും കൂട്ടരുടെയും വരവ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മധ്യകേരളത്തിൽ എൽ ഡി എഫിന് വലിയ മുന്നിട്ട് നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കാമെന്നാണ് ഇടത് പ്രതീക്ഷ.